ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്ലീവ് ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെയോ കുർത്തിയുടെയോ ഒക്കെ സ്ലീവ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബെൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നാലായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ക്ലോത്ത്. ബെൽ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് ഒഴുകി നടക്കുന്ന ടൈപ്പ് ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് എടുക്കുന്നത്. കാരണം എന്നാലാണ് കുറച്ച് ബെൽ സ്ലീവ് ഇങ്ങനെ വേവി ആയിട്ട് കിടക്കണമല്ലോ, അതാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത്. അതുകൊണ്ട് തന്നെ ബെൽ സ്ലീവ്സ് ചെയ്യുമ്പോൾ കോട്ടൺ തുണി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഷിഫോൺ പോലത്തെ അല്ലെങ്കിൽ ഓർഗൻസ പോലത്തെയൊക്കെ മെറ്റീരിയൽ എടുക്കുന്നതാണ് നല്ലത്. ഇതിന് നമ്മൾ ആദ്യം മെഷർമെൻ്റ് എടുക്കുന്നത് ഒരു കോർണറിൽ നിന്നാണ് എടുക്കുന്നത്. അത് നമ്മുടെ ആം ഹോളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു 15 ആണെങ്കിൽ ഒരു 7.5 നമുക്ക് മെഷർ ചെയ്യാം. അത് ഈ രീതിയിൽ തന്നെ ചിരിച്ച് തന്നെ മെഷർ ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഹോളിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ 1/2 ആയിരിക്കും എപ്പോഴും. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആം ഹോളിൻ്റെ 2 അറ്റത്ത് നിന്ന് നമ്മൾ ഈക്വൽ ആയിട്ടുള്ളൊരു അളവ് എടുക്കുവാണ്. അതിപ്പോൾ നമുക്ക് ഒരു 3 to 6 വരെ എടുക്കാവുന്നതാണ്. നമ്മുടെ ബെൽ സ്ലീവിൻ്റെ ലെങ്ത്താണത്. അത് നമ്മൾ സെൻറ്ററിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഈക്വലായിട്ട് ആ ഒരു മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ 2 അറ്റത്ത് നിന്നും അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും ഈക്വലായിട്ടുള്ളൊരു മെഷർമെൻറ്റ് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. ഞാനത് 5 ആണ് കേട്ടോ ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും എല്ലാം കൂടി ആഡ് ചെയ്യും. നമ്മൾ താഴത്തു നിന്ന് 3 മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ അത് വെട്ടാനായിട്ട്. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ സൈഡിലും തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് ഇടാനായിട്ട് മറന്നു പോയത്. 2 സൈഡിൽ നിന്നും തയ്യൽ തുമ്പ് ഇടണം, ഇല്ലെങ്കിൽ ലെങ്ത്ത് പിന്നെയും കുറഞ്ഞു പോകും നമുക്ക്. ഇപ്പോൾ താ നമ്മൾ ഈക്വലായിട്ടുള്ള എടുത്ത അളവുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഒരു 3/4 ഒക്കെ ആയിട്ടുള്ള സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ എൻഡിലാണ് നമ്മൾ ഈ ബെൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആദ്യം വേറൊരു ചെറിയ അത്യാവശ്യം കുറച്ച് ലെങ്ത്തൊക്കെയുള്ള ഒരു സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ സ്ലീവ് എടുത്ത് വയ്ക്കാൻ. ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ സ്ലീവ് അതിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഓൾറെഡി കട്ടിങ് മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ്സിൻ്റെ ബെൽ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ രണ്ട് ഇതായിട്ട് മടക്കി അടിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇനി കൂടുതൽ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.